ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ നമുക്ക് വായിച്ചിട്ട് അതിൻ്റെ ആദ്യ വാക്യത്തിലെ 2 പ്രയോഗത്തിൽ നിൽപ്പാനാണ് താല്പര്യപ്പെടുന്നത്. 9:1-6 വാക്യങ്ങൾ. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത്, വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും അരുത്. നിങ്ങൾ ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ അവിടം വിട്ടു പോകും വരെ അവിടെ തന്നെ പാർപ്പീൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളവീൻ. അവർ പുറപ്പെട്ട് എങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊരുതോറും സഞ്ചരിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ 3 വർഷത്തെ അല്ലെങ്കിൽ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയുടെ ഒരു ഭാഗം വന്നപ്പോൾ, ഏകദേശം പകുതിയായപ്പോൾ, അതായത് ക്രൂശ് മരണത്തിന് ഏകദേശം 18 മാസത്തിന് മുൻപ്, കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെ ദൈവരാജ്യം പ്രസംഗിക്കുവാനായി അയക്കുന്ന ഒരു രംഗമാണ് ലൂക്കോസ് ഇവിടെ വിവരിക്കുന്നത്. ഇതുവരെ ഉള്ള സമയത്ത് യേശുവിൻ്റെ കൂടെ യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത ശേഷം യേശു തന്നെ ശുശ്രൂഷിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവ് ഇവരെ അയക്കുവാൻ പോവുകയാണ്. ഇതുവരെ കർത്താവ് മെസ്സേജുകൾ കൊടുത്തു, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു, കർത്താവ് ഭൂതത്തെ പുറത്താക്കി. അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി കർത്താവ് ഇപ്പോൾ അവരെ അയക്കാൻ പോവുകയാണ്. അതാണ് നമ്മളിവിടെ വായിച്ചത്. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ് ലൂക്കോസ് 6:12-ലെ വാക്യങ്ങളിൽ ഈ 12 ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഒരു വേദഭാഗം അവിടെ ഉണ്ട്. ഒരു രാത്രി മുഴുവനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം അവരെ കർത്താവ് വിളിച്ച് വേർതിരിക്കുന്നു. സാധാരണ ആളുകളാണ്, 6-7 പേര് മുക്കവന്മാരാണ്. ലോകപ്രകാരം അങ്ങനെ വലിയ വിദ്യാഭ്യാസമുള്ളവരൊന്നും അല്ല, വളരെ സാധാരണക്കാർ. കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് ആ സമയത്ത് വേണ്ടുന്ന നിലയിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് മിക്കവർക്കും അവരുടെ ചരിത്രമറിയാം. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന സമയത്ത് അവരെല്ലാവരും കർത്താവിനെ വിട്ടുപോയി. പ്രധാനപ്പെട്ട ഒരാൾ കർത്താവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. മറ്റൊരാളാണ് കർത്താവിനെ ഒറ്റിക്കൊടുത്തത്. സെക്യുലറായിട്ട് നോക്കിയാൽ അങ്ങനെ വലിയ ക്രെഡൻഷ്യൽസ് ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ, അവരെയാണ് ലോക സുവിശേഷീകരണത്തിന് കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. ഇത് എനിക്കും നിങ്ങൾക്കും വലിയ പ്രത്യാശ കൊണ്ടുവരണം. ഓർഡിനറി ആളുകളെ എടുത്താണ് എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ കർത്താവ് ഇന്നും ഭൂമിയിൽ ചെയ്യുന്നത്. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ സഭയായിട്ടും നമ്മളിൽ ചിലരെ വിശേഷമായിട്ടും ദൈവത്തിനെ ഉപയോഗിക്കുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 10 പോകുമ്പോൾ അവിടെ എടുക്കേണ്ട, പ്രധാനമായിട്ട് ഇപ്പോൾ ഇവരെ അയക്കുന്നത് ഇസ്രായേൽ ഗ്രഹത്തിലേക്കാണ് എന്നൊരു സൂചന നമുക്ക് അവിടെ നിന്ന് കിട്ടും. അത് ആ സമയത്ത് അങ്ങനെയായിരുന്നു. പിന്നീട് സുവിശേഷം ലോകത്തിൽ എല്ലായിടത്തും പോകുവാൻ കർത്താവ് സംവിധാനം ചെയ്തു എന്ന് നമുക്ക് അറിയാം.
ഇസ്രായേലിലേക്ക് മാത്രമാണെന്നുള്ള കാര്യം ഇവിടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ കാരണം ലൂക്കോസ് ജാതികൾക്ക് വേണ്ടി എഴുതുന്നത് കൊണ്ട് ആ കാര്യം ലൂക്കോസ് എഴുതുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്നാം വാക്യത്തിലെ രണ്ട് പ്രയോഗങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരേണ്ടത് എങ്കിലും അതിൻ്റെ മൂന്നാം വാക്യം മുതൽ ആദ്യം ഞാൻ ചില കാര്യങ്ങൾ അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ചില കാര്യങ്ങൾ അവിടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മടങ്ങി ഒന്നും രണ്ടും വാക്യത്തിലേക്ക് വിശേഷാൽ ഒന്നാം വാക്യത്തിലെ രണ്ട് പ്രയോഗങ്ങളിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ സന്ദർഭത്തിലാണ് കർത്താവരെ അയക്കുമ്പോൾ പഠിക്കുന്നവർ എന്ന ആ ഒരു നിലയിൽ നിന്ന് തുടർന്ന് പഠിക്കുന്നവരാണെങ്കിലും കർത്താവ് അയക്കുന്ന പ്രസംഗികളായി മെസ്സഞ്ചേഴ്സായി അവരുടെ ശുശ്രൂഷയിലൊരു ട്രാൻസിഷൻ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിന് അവരെ ട്രെയിൻ ചെയ്തേ മതിയാകത്തുള്ളൂ. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം ഈ സാധാരണക്കാരാണ് ആത്മാവിൻ്റെ ശക്തിയോടെ ലോകത്തെ കീഴ്മേൽ മറിക്കേണ്ടത്. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ആ നിലയിൽ ഉപയോഗിക്കുവാൻ കഴിയും. ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. ഇന്നത്തെ മെസ്സേജ് ഉൾക്കൊണ്ട് അതിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ മെസ്സേജ് യൗവനക്കാരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റിന് കാരണമായിത്തീരട്ടെ. മൂന്നാം വാക്യം, ഹി ടോൾഡ് ദം ടേക്ക് നത്തിങ് ഫോർ ദ ജേർണി. പ്രവർത്തനത്തിന് അയക്കുമ്പോൾ ആ യാത്രയ്ക്കുള്ള ഒരു കാര്യവും നിങ്ങൾ എടുക്കരുത്. നോ സ്റ്റാഫ്, നോ ബാഗ്, നോ ബ്രെഡ്, നോ മണി, നോ എക്സ്ട്രാ ഷർട്ട്. ദൈവരാജ്യം പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒന്നും എടുക്കരുത്. അതിനർത്ഥം എന്താ? യു ജസ്റ്റ് ട്രസ്റ്റ് മീ. കർത്താവിൻ്റെ വേലക്കാരനോട് പറയും, യു ട്രസ്റ്റ് മീ. അവർക്ക് അധികാരവും ശക്തിയും കർത്താവ് കൊടുത്തു. ഈ അധികാരവും ശക്തിയും നിമിത്തം ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുമ്പോൾ ആള് കൂടും. ആള് കൂടുമ്പോൾ ചിലപ്പോൾ സാമ്പത്തിക സഹായങ്ങൾ ഓഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ട്രാപ്പിലാണ് ഇന്ന് പലർ വീണിരിക്കുന്നത്. ജീസസ് പറയാ, യു ട്രസ്റ്റ് മീ, ഐ ആം സെൻഡിങ് യു. അർത്ഥത്തിൽ വേണം നമ്മളത് ഗ്രഹിക്കാൻ. കഷ്ടപ്പെടുന്ന ആളുകളുടെ കഷ്ടതയെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമല്ല സുവിശേഷ വേല. അതിനുവേണ്ടി ആരും ഗിമിക്സുകൾ നടത്തണ്ട. അത് നമ്മൾ കേരളത്തിലും ഭാരതത്തിലുമൊക്കെ കണ്ട് കണ്ട് മടുത്തവരാണ്. ഈ വേദഭാഗങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഡിസേൺ ചെയ്യാൻ കഴിയും. പത്തിൻ്റെ എട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ എടുക്കേണ്ട ഒരു വാക്ക് യേശു പറയുന്നുണ്ട്, ഫ്രീലി യു റിസീവ്ഡ് ഫ്രീലി ഗിവ്. ഈ അധികാരവും ശക്തിയും ഒക്കെ തന്നതെന്താ? നിങ്ങൾ ഏതാണ്ട് മുടക്കിയോ? മുടക്കിയെന്ന് പറഞ്ഞാൽ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ ഇടുക്ക് വാതിലൂടെ കടന്ന് ഞെരുക്കമുള്ള വഴിയെ സഞ്ചരിക്കാനുള്ള മുടക്ക് നിങ്ങൾ മുടക്കി എന്നതിൽ കവിഞ്ഞ്. ഭൗതികമായിട്ടൊന്നും മുടക്കിയിട്ടില്ല. നിങ്ങൾക്കിത് സൗജന്യമായി കിട്ടി, സൗജന്യമായി നിങ്ങൾ കൊടുക്കണം. എല്ലാം വിശ്വാസത്താൽ ഓപ്പറേറ്റ് ചെയ്യണം. സകല കാര്യത്തിലും അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാനാണ് കർത്താവ് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശത്തിൽ നാം കാണുന്നു. മോളെ മൂന്നാം വാക്യം ഒന്ന് വായിക്കണം. വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും. വഴിയിൽ ഒന്ന് പൊക്കണം, രണ്ട്
വടിയും പൊക്കണവും, ഒന്നാമത് വടി, പിന്നെ പൊക്കണം, പിന്നെ അപ്പവും അപ്പം, പണവും പണം ഒന്നും എടുക്കരുത്, രണ്ടുടുപ്പും അരുത് അരുത്. എന്താ ഈ വടി സ്റ്റാഫ്? അത് മർക്കോസ് 6:8 നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അവിടെ ഒരു വടി എടുക്കാനുള്ള അനുവാദമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഭാഗം കൂടെ ചേർത്ത് വെച്ചാൽ രണ്ടെണ്ണം എരുത് എന്ന അർത്ഥത്തിലാണ്. വടി കൊണ്ടുള്ള പല പ്രയോഗങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിലെ ഈ റോഡുകളൊക്കെ അവർക്കൊന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ വടി സഹായമാണ്. 2, പെട്ടെന്നുണ്ടാകുന്ന ശത്രുവിൻ്റെ അറ്റാക്കുകളിൽ അവരെ ഡിഫെൻഡ് ചെയ്യാൻ യഹൂദന്മാരുടെ കയ്യിലൊരു സ്റ്റാഫ്, ഒരു വടിയുണ്ട്. അത് രണ്ടെണ്ണം എടുക്കരുത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇരുഭാഗങ്ങളും വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ പറയാണ് പൊക്കണം, എ ബാഗ്. അതെന്തിനാ? പണം എടുക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പിന്നെന്തിനാ ബാഗ്? അതിൻ്റെ ആവശ്യവുമില്ല. പിന്നെ എക്സ്ട്രാ ബ്രെഡ്, മണി, ഷർട്ട് അല്ലെങ്കിൽ ട്യൂണിക്ക് ഇതൊന്നും എഴുത്. ദൈവം വിശ്വസ്തനാണ് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ. ലൂക്കോസ് 22:35-36 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ പിന്നീട് കർത്താവ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ആദ്യമായിട്ട് അയക്കുമ്പോഴുള്ള സ്റ്റേൺ ട്രെയിനിങ് ആണ്. പക്ഷേ അതല്ലായിരുന്നു നോം. ആദ്യം അയച്ചപ്പോൾ ഇത്ര സ്ട്രിക്റ്റും സ്റ്റേണാണ്. പിന്നീട് ഈ നിലയിലുള്ള സ്ട്രിക്ട്നെസ് അവിടുന്ന് കർത്താവ് മാറ്റുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. 4 വാക്യം, നിങ്ങൾ ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ അവിടം വിട്ടു പോകും വരെ അവിടെ തന്നെ പാർപ്പീൻ. അങ്ങനെയാ. അതെന്താ? ദുരുപദേശകരും കള്ളപ്രവാചകന്മാരും ഒരു പട്ടണത്തിൽ ചെന്നാൽ ഈ സാമ്പത്തിക ശേഷിയുള്ളവരുടെ വീട് അന്വേഷിച്ചു പോയി അവർ താമസിച്ച് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പണം കളക്ട് ചെയ്യും. നിങ്ങളങ്ങനല്ല. നിങ്ങളൊരു പട്ടണത്തിൽ ചെന്നാൽ ഈ കൈക്കൊള്ളുന്ന ഒരാളിൻ്റെ വീട്ടിൽ തന്നെ നിങ്ങൾ വീട് മാറരുത്. അർത്ഥത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വട്ട് എവർ ഹൗസ് യു എൻറ്റർ, സ്റ്റേ ദേർ അൺടിൽ യു ലീവ് ദാറ്റ് ടൗൺ. 5 വാക്യം, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളവിൻ. എന്ന് പറഞ്ഞാൽ സുവിശേഷം തിരസ്കരിച്ചാൽ വളരെ ഗുരുതരമായ മിസ്റ്റേക്കാണ് ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്നത്. യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന അവരുടെ ഒരു പരിചയമാണ്, ഒരു കസ്റ്റമാണ്. ജാതിക ആളുകളുടെ സ്ഥലങ്ങളിൽ പോയാലോ അവരുടെ വീടുകളിൽ കയറിയാലോ മടങ്ങി വന്ന് അവർ കാലയിലെ പൊടി മാത്രമല്ല ഈവൻ അവരുടെ ക്ലോത്ത്സ് എല്ലാം ഷേക്ക് ചെയ്ത് കളയും. അത് നിമിത്തം അവർ മലിനപ്പെടരുത്. ആ പരിചയം യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ട് എന്ന ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജാതിക ആളുകളുടെ ഇൻഫ്ലുവൻസുകൾ അവർ കേൾക്കരുത്. ഇതുപോലെ സുവിശേഷം തിരസ്കരിക്കുന്ന പാരമ്പര്യ യഹൂദനെ ഈ ജാതിയെപ്പോലെ നീ കൺസിഡർ ചെയ്യണം. ഷെയ്ക്ക് ഓഫ് ദ ഡസ്റ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ ഗിരിപ്രഭാഷണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉപസംഹാര വാചകങ്ങളിൽ നമ്മൾ കടന്നു വന്ന് അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്നാൽ അതിന് തൊട്ടു മുൻപ് 7:6 കർത്താവ് ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞുവെന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവിടെ പറയുന്നത്, നായ്ക്കൾക്കും പന്നികൾക്കും വിലയേറിയ മുത്തുകൾ ഇട്ടുകൊടുക്കരുത്. അവിടെ വെച്ച് ഞാനിതിനെ 2 നിലയിൽ വ്യാഖ്യാനിച്ചു. അതിൻ്റെ ഒരു വ്യാഖ്യാനം ഇതായിരുന്നു, സുവിശേഷം വേണ്ട, അവരെ തിരസ്കരിക്കുന്നു. വി ഡോണ്ട് വാണ്ട് യുവർ ഗോസ്പെൽ, വി ഡോണ്ട് വാണ്ട് എ ലൈഫ് ത്രൂ ജീസസ്, ലീവ് ഹിം. അവരുടെ ഇടയിൽ കൊണ്ട് മുത്തുകൾ ഇടല്, വിലയേറിയ വചനം കൊടുക്കരുത്, അവരെ വചനത്തെ ചവിട്ടിക്കളയും.
അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയിൽ ഇത് അക്ഷരാർത്ഥത്തിൽ ചെയ്തതായിട്ട് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. അക്ഷരാർത്ഥത്തിൽ ചെയ്തതായിട്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ ഈ വാർണിംഗ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം. രക്ഷിക്കപ്പെടുവാനുള്ള അവസരങ്ങൾ ദൈവം തരുന്നു, സുവിശേഷം കേൾക്കാനുള്ള അവസരങ്ങൾ തരുന്നു. ഗോസ്പൽ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദ കോൺസിക്വൻസസ് ആർ സീരിയസ്. അവർക്കെതിരെ ഒരു ടെസ്റ്റിമണിക്കായിട്ടാണ് നിങ്ങൾ ഈ കാലയിലെ പൊടി തട്ടിക്കളയേണ്ടത്. ആറാം വാക്യം. അവർ പുറപ്പെട്ട് എങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊരുതോറും സഞ്ചരിച്ചു. ഊരുതോറും എന്ന് പറഞ്ഞാൽ ഗ്രാമം തോറും. So they set out and went from village to village proclaiming the good news and healing people everywhere. കർത്താവ് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് ഈ 12 പേര് അവർ പോയി ദൈവരാജ്യം പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി. ഇതുവരെ അവരെ ടീച്ച് ചെയ്ത് കേട്ട കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. യൂദസും ദൈവരാജ്യം പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി എന്ന് പേര് എടുത്തു പറയുന്നില്ലെങ്കിലും 12 ഒരാൾ യൂദസ് ആയതുകൊണ്ട് യൂദസും ആ ശുശ്രൂഷ ചെയ്തു. ബാക്കി ഞാൻ പറയാൻ പോകുന്നതിന് മുമ്പ് ദിസ് ഇസ് എ ബിഗ് വാർണിംഗ്. ലൈഫില്ലാതെ മിനിസ്ട്രി ചെയ്താൽ സംവെയർ അലോങ് ദ ലൈൻ യു വിൽ കൊളാപ്സ്. ശുശ്രൂഷേക്കാൾ വലുതാണ് ലൈഫ്. ലൈഫിൽ നിന്നുകൊണ്ടാണ് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യേണ്ടത്. ഇത് ബാലൻസായി പോയില്ലെങ്കിൽ ഗുരുതരമാകുന്ന അപകടം ശുശ്രൂഷകർക്കുണ്ടാകും. അത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാൻ പ്രേരണയുള്ള ഭാഗത്തേക്ക് ഞാൻ കടന്നു വരുന്നു. ലൂക്കോസ് 9 ആദ്യം 1-2 വാക്യം വായിക്കാം. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും വ്യാധികളെയും സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത്. മതി. ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഇവിടെ നോക്കിയേ നിങ്ങൾ ആ വാക്കുകൾ. ദയവായി നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ അത് ഫോളോ ചെയ്യണം. അവൻ 12 അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും. അത് എത്ര ഭൂതമാണ്? സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് 2 കാര്യങ്ങൾ, ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ച് പറഞ്ഞത്. ബാക്കിയുള്ള 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് പകൽ നിങ്ങളുടെ ശ്രദ്ധ ശക്തിയും അധികാരവും എന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം. പവർ ആൻഡ് അതോറിറ്റി. ദൈവരാജ്യം പ്രസംഗിക്കാൻ അയച്ച ആളുകളെ വെറുതെയല്ല അയച്ചത്, അധികാരവും ശക്തിയും കൊടുത്താണ് അയച്ചത്. ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവരാജ്യം പ്രഘോഷിക്കണമെന്നാണ്. നമ്മളിൽ ചിലർ വ്യക്തിപരമായുള്ള സുവിശേഷീകരണം ചെയ്യുന്നവരുണ്ട്. സഭയായിട്ട് നമ്മൾ ചെയ്യണം, വ്യക്തിപരമായി ചെയ്യണം, കുടുംബമായിട്ടൊക്കെ ചെയ്യണം, ഓരോ നിലകളിൽ ചെയ്യാം. ഏറ്റവും ഇഫക്റ്റീവ് എന്ന് പറയുന്നത് വ്യക്തിപരമായ സുവിശേഷമാണ്. ആ സുവിശേഷം പറയുന്ന നിങ്ങൾക്ക്
ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യമാകണം, അവർക്ക് കൊടുത്തതുപോലെ നിങ്ങൾക്കും അധികാരവും ശക്തിയും കർത്താവ് കൈമാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരും, അതാ 12 ശിഷ്യന്മാരോടല്ലേ പറയുന്നത്. യെസ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ വിശാലത നിങ്ങൾക്ക് മനസ്സിലാകും. അതോറിറ്റി ആൻഡ് പവർ. പക്ഷേ ഇതാർക്കാണ് കൈമാറിയത്? ശിഷ്യന്മാർക്കാണെന്നുള്ളത് മറക്കരുത്. വില കൊടുത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ മുഴുവനും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ തീരുമാനമെടുത്തവരും കർത്താവിൻ്റെ ജീവിത ശൈലി കണ്ട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ കോപ്പി ചെയ്യാൻ സമർപ്പിക്കപ്പെട്ട ആളുകൾക്കാണ് അധികാരവും ശക്തിയും കർത്താവ് കൊടുക്കുന്നത്. പെന്തിക്കോസ്തിൽ വന്നാൽ അത് കിട്ടണമെന്നില്ല. ദിസ് ഈസ് ഫോർ ഡിസൈപ്പിൾസ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ശിഷ്യത്വം എന്താണെന്ന് ചെറിയ ധാരണയെങ്കിലും ഉണ്ടെന്നുള്ള വിചാരമാണ് എനിക്കുള്ളത്. ശിഷ്യത്വത്തിലേക്ക് കൊടുക്കേണ്ട വിലയെക്കുറിച്ച് നമുക്ക് ഒരു ചെറിയ അറിവുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശിഷ്യരെന്ന പൂർണ്ണരാണോ? അല്ല, ഒരുപാട് ബലഹീനതകളുണ്ട്. പക്ഷെ അവരുടെ സമർപ്പണം മനസ്സിലാക്കണം. അപ്പോൾ ഈ ഭാഗം മനസ്സിലാക്കാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടാകണം. 4 സുവിശേഷങ്ങൾ നിങ്ങൾ, വലിയ തിയോളജിയൊന്നും ആകണ്ട, ഈ 4 സുവിശേഷങ്ങൾ നിങ്ങൾ ഒന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റിവെക്കാൻ, ഒഴിക്കാൻ കഴിയത്തില്ല. ജീസസ് പ്രീച്ച് ചെയ്തു, ടീച്ച് ചെയ്തു, ഹീൽ ചെയ്തു, ഭൂതങ്ങളെ കാസ്റ്റ് ഔട്ട് ചെയ്തു. ഇറ്റ്സ് ഓൾ ഓവർ ദ ഗോസ്പൽ. ഇറ്റ് ഈസ് ഓൾ ഓവർ ദ ഗോസ്പൽ. ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ പാറ്റേൺ വാട്ട് ഹി വാണ്ട്സ് ദ ചർച്ച് ടു റിപ്പീറ്റ്. കർത്താവ് തൻ്റെ അധികാരവും ശക്തിയും അവിടുത്തെ പഠിപ്പിക്കലിൽ, പ്രസംഗത്തിൽ, സൗഖ്യമാക്കുന്നതിൽ, ഭൂതങ്ങളെ പുറത്താക്കുന്നതിൽ ശക്തമായി പ്രദർശിപ്പിച്ചു. ഈ 12 പേരെയും കൊണ്ടു നടക്കുമ്പോൾ അവരിതെല്ലാം കണ്ടതാണ്. എന്നിട്ട് അവരെ അയക്കുന്നത് അധികാരവും ശക്തിയും കൊടുത്തിട്ടാണ്. ലൂക്കോസ് 4:32 യേശു ദൈവവചനം പഠിപ്പിച്ചത് അധികാരത്തോടെയാണ് എന്ന് തിരുവെഴുത്ത് പറയുന്നു. ലൂക്കോസ് 8:25 പ്രപഞ്ചശക്തികളുടെ മേലുള്ള യേശുവിൻ്റെ അധികാരം കർത്താവ് വെളിപ്പെടുത്തി. ലൂക്കോസ് 8:40-56 വാക്യങ്ങളിൽ ശാരീരികമായുള്ള ദീനങ്ങളുടെ മേലും ഈവൻ മരണത്തിൻ്റെ മേലും യേശുവിൻ്റെ അധികാരം യേശു വെളിപ്പെടുത്തി. ലൂക്കോസ് 4:36 പൈശാചിക സാമ്രാജ്യത്തിനെതിരെ യേശുവിൻ്റെ അധികാരവും ശക്തിയും കർത്താവ് ഉപയോഗിച്ചു. ഇവിടെ എല്ലാം ഞാൻ ലൂക്കിൽ നിന്നാണ് ഈ വചനങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളോട് പറയുന്നു. എൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പഠനത്തിൽ ജീസസ് ഈ ഭൂതങ്ങളെ പുറത്താക്കുന്നത് തന്നെ ഞാൻ പെട്ടെന്ന് റെഫറൻസുകൾ നിങ്ങൾക്ക് തരാം. ലൂക്കോസ് 4:31-37, ലൂക്കോസ് 4:41-6:18-7:21-8:2-8:29, 9:42-11:14, ഇവിടെ എല്ലാം ഇറ്റ്സ് ഡെലിവറൻസ്. ശത്രുവിൻ്റെ സാമ്രാജ്യം ഉടയപ്പെടുകയാണ്. വെൻ ദ കിങ്ഡം ഓഫ് ഗോഡ് എമർജ്ഡ് ഇൻ ക്രൈസ്റ്റ്, ഇറ്റ് ഈസ് ഇൻവേഡിങ് ദ ഡാർക്ക് വേൾഡ് ഓഫ് സൈറ്റൻ. അത് എവിഡന്റ് ആണ്.
പിശാച് പൂണിയിൽ വെച്ച് ഒതുക്കിയിരിക്കുന്ന ചിലതിനെ അഭിഷക്തനായ കർത്താവ് ചെന്ന് അവരുടെ കെട്ടും ബന്ധനത്തെ അഴിച്ച് അവരെ സ്വാതന്ത്ര്യത്തിലേക്കും ദൈവത്തിൻ്റെ ഭരണത്തിലേക്കും കൊണ്ടുവരിക. ഇതാണ് സഭ ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ ഏവരും ചെയ്യേണ്ടത്. That is the pattern we see in Jesus. ഇവിടെ കർത്താവിൻ്റെ അധികാരവും ശക്തിയും നമുക്ക് കാണാം. പിശാചിൻ്റെ ഒരു വലിയ ലോകമുണ്ട്, കണ്ണിൽ കാണത്തില്ല. എഫേസ്യർ 6:12 ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനഃപ്പാഠമാണെന്ന് ഞാൻ വിചാരിക്കട്ടെ. നമുക്ക് പോരാട്ടമുണ്ടെന്നാ തിരുവെഴുത്ത് പറയുന്നത്. ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ അധികാരങ്ങൾ ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട് സ്വർലോകങ്ങളിലെ ദുഷ്ട ആത്മസേനയോട് ഒരു ദൈവ പൈതലിന് പോരാട്ടം ഉണ്ട്. സാത്താന് ഒരു സാമ്രാജ്യം ഉണ്ട്. സാത്താൻ്റെ ആജ്ഞകൾ അനുസരിക്കുന്ന ഭൂതഗണങ്ങൾ ഉണ്ടെന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. ഈ രാജ്യത്തോട്, ഈ ഇരുട്ടിൻ്റെ രാജ്യത്തോട്, വെളിച്ചത്തിൻ്റെ രാജ്യത്തിലായിരിക്കുന്ന നമുക്ക് യുദ്ധം ഉണ്ട്. ജീസസ് അത് പഠിപ്പിച്ചു, അപ്പോസ്തലന്മാരത് പഠിപ്പിച്ചു. സുവിശേഷീകരണം മുഴുവൻ യുദ്ധമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം യുദ്ധമാണ്. ദൈവവചന ശുശ്രൂഷ തന്നെ യുദ്ധത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ കണ്ണിൽ കാണാത്ത ഒരു വലിയ ലോകമുണ്ട്, ഒരാത്മലോകമുണ്ട്. ശരീരമില്ലാത്ത കുറേ ആത്മജീവികൾ ദൈവരാജ്യത്തിനും ദൈവമക്കൾക്കും വിരോധമായി അണിനിരന്നിട്ടുണ്ട്. നമുക്ക് ആ സാമ്രാജ്യത്തോട് പോരാട്ടം ഉണ്ട് എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. 1 യോഹന്നാൻ 5:19 ഈ ലോകം മുഴുവനും അവൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. 2 കൊരിന്ത്യർ 4:4 യോഹന്നാൻ 14:30 പിശാചിനെ ഈ ലോകത്തിൻ്റെ ദൈവമെന്നും ഈ ലോകത്തിൻ്റെ പ്രഭു എന്നും കർത്താവ് വിളിക്കുന്നുണ്ട്. പിശാചിൻ്റെ കീഴിലൊരു സാമ്രാജ്യമുണ്ട്. ഈ സാമ്രാജ്യത്തിൻ്റെ കോട്ടകളെ യേശുവിൻ്റെ ശുശ്രൂഷയിൽ തകർക്കുകയായിരുന്നു. അവിടുത്തെ വചന ശുശ്രൂഷയിൽ, അവിടുന്ന് ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ, രോഗികളെ സൗഖ്യമാക്കുമ്പോൾ ദൈവരാജ്യം ഇൻവേഡ് ചെയ്യുകയാണ്. ഇത് നമ്മൾ അറിയണം. അതുപോലെ അത് റിപ്പീറ്റ് ചെയ്യുവാൻ ദൈവം ഈ സഭയിലൂടെ ആഗ്രഹിക്കുന്നു, നമ്മളിൽ ഏവരിലൂടെയും ആഗ്രഹിക്കുന്നു. അത് സംഭവിക്കുന്നു. സാധാരണക്കാരെയാണ് കർത്താവ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കണ്ട കാര്യമാണ്. അവിടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ശക്തിയെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ശക്തിയെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ ഞാൻ പറയാം. ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യത്തെ പൂർത്തീകരിക്കാനുള്ള അമാനുഷിക ശക്തി, അമാനുഷിക ബലം, അമാനുഷിക എബിലിറ്റി. അധികാരമെന്താ? ദൈവമേൽപ്പിച്ച ദൗത്യത്തെ നിർവഹിക്കുവാനുള്ള ദൈവിക അധികാരം. അധികാരം ചിലർക്കുണ്ടെന്നറിയാം, പക്ഷെ ഈ അധികാരത്തെ നിലവിൽ കൊണ്ടുവരണമെങ്കിൽ അതിന് പിമ്പിൽ ശക്തി വ്യാപരിക്കണം. രണ്ടും കൂടി ഒരുമിച്ച് വരേണ്ടത്, അധികാരവും ശക്തിയും. 1 വാക്യം നിങ്ങൾ നോക്കുക. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളെയും ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ഈ അധികാരവും ശക്തിയും, ശക്തിയും അധികാരവും, ഞാൻ ആദ്യം അധികാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സകല ഭൂതങ്ങളുടെ മേലും,
ഓൾ ഡിമോണിക് ഫോഴ്സസ് 12 പേർക്ക് അധികാരം കൊടുത്തിരിക്കുക. സുവിശേഷ വേലയ്ക്ക് പോകുന്ന പലർക്കും ഈ ഭൂതങ്ങളെ പേടിയാ, പക്ഷേ ഇവരുടെ മേലുള്ള അധികാരം യേശു, ഈ ശബ്ദം നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ നിങ്ങളുടെ മനോഭാവം മാറും. യേശു അവർക്ക് അധികാരം കൊടുക്കുകയാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ട്, സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു നല്ല കമ്പനിയിൽ മാനേജർ ലെവലിൽ ഒരാളെ റിക്രൂട്ട് ചെയ്താൽ, മാനേജ്മെൻ്റ് റിക്രൂട്ട് ചെയ്ത ആളിനൊരു ബ്രീഫിംഗ് കൊടുക്കും, അയാളിൽ നിന്നാ പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് ആ ജോലിക്ക് അയാൾ റിലീസ് ചെയ്യുകയാണ്, ആ ജോലി ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ആ ജോലിയുടെ സീമയ്ക്കുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ അധികാരം ഭയങ്കരമാണ്. അത് മാനേജ്മെൻ്റ് കൊടുത്തതാണ്. പണിക്കെടുത്താൽ പണിയുടെ അധികാരവും ശക്തിയുമുണ്ട്, അധികാരമുണ്ട്. നിങ്ങളൊരു സ്കൂൾ ടീച്ചറാണെന്നിരിക്കട്ടെ, ആ ക്ലാസ് ടീച്ചർക്ക് ആ ക്ലാസ്സിൽ ഒരു അധികാരമുണ്ട്. നിങ്ങളൊരു പ്രത്യേക വാർഡിനെ നോക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറാണെന്നിരിക്കട്ടെ, ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള തീരുമാനങ്ങൾ അടിയന്തരമായി എടുക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. അത് മാനേജ്മെൻ്റ് തന്നിരിക്കുക. ഇതുപോലെ ദൈവരാജ്യ പ്രഘോഷണമെന്ന് പറയുന്ന വലിയ ദൈവീക കാര്യപരിപാടിയിൽ ദൈവം നമ്മെ വിളിച്ച് ഈ ദൗത്യത്തിനായി നിയോഗിക്കുമ്പോൾ ഹി ഗിവ്സ് അതോറിറ്റി. അതാണ് ഈ 12 പേർക്ക് കൊടുത്തിരിക്കുന്നത്. എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല പാസ്റ്ററെ, തോന്നുകല്ല അവിടുത്തെ വാക്കായത്. ഐ ബിലീവ് ദാറ്റ്. എനിക്കത് ശാരീരികമായിട്ടൊന്നും തോന്നണ്ട, എന്നോടാരും അക്കാര്യം ഇനിയും പ്രവചിക്കണ്ട. ഇറ്റ്സ് ദ വേർഡ് ഓഫ് ദ ലോർഡ്. ആകാശവും ഭൂമിയും മാറിപ്പോകും, ഇതിന് മാറ്റമില്ല. ഹി ഹാസ് ഗിവൺ അസ് അതോറിറ്റി ഓവർ ഓൾ ഡീമൺസ്. നിങ്ങൾക്ക് വ്യക്തിപരമായ ഏറ്റെടുക്കാം. അവിശ്വസിക്കുകയാണെങ്കിൽ അവിശ്വാസത്തിൽ നിങ്ങൾക്ക് തുടരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം നിങ്ങൾ നോക്കുകയും, ഇത് ഈ കേവലം 12 പേർക്ക് മാത്രമായിരുന്നു ഈ അധികാരം, അധികാരം എന്ന ഒറ്റ വാക്കിൽ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യാം. അവിടെ എഴുതിയിരിക്കുന്നത് ഒരു 70 ഉപദേശിമാരെ കൂടെ കർത്താവ് എടുത്തെന്നാണ് അല്ലേ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. ഇനി അതിൻ്റെ 8-9 വാക്യം ഒന്ന് പരിശോധിക്കണം. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത് ഭക്ഷിക്കുവിൻ, അതിലെ രോഗികളെ സൗഖ്യമാക്കി, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറവിൻ. ഇവര് ഈ 70 ഉപദേശിമാർ പോയി, എന്നിട്ട് ഇവർ മടങ്ങി വരുന്ന ഒരു കാര്യം എഴുതുന്നുണ്ട്. അതിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കുവീൻ. അപ്പൊ 12 പേർക്ക് മാത്രമല്ല അധികാരം കൊടുത്തത്, 70 പേരെ കൊണ്ട് എടുത്തപ്പോൾ അവർക്കും അധികാരം കൊടുത്തു ഭൂതങ്ങളുടെ മേൽ. അവർ ചെന്ന് വളരെ സക്സസ്ഫുള്ളായി ശുശ്രൂഷിച്ചിട്ട് മടങ്ങി വരുന്നതാണ് 17-18 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. വളരെ സന്തോഷത്തോടെ അവർ മടങ്ങി വന്നെന്നാണ് 17-ാം വാക്യം പറയുന്നത്. എന്നിട്ട് 18-ൽ ഒരു പ്രയോഗം,
അവനവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അതിന് വേദപണ്ഡിതാക്കളുടെ ഇടയിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റ് വെച്ച് ഞാൻ ഒരു വ്യാഖ്യാനം പറയാം. അതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഇവരുടെ ശുശ്രൂഷയിൽ ഓരോ വ്യക്തിയും സാത്താന്റെ സാമ്രാജ്യത്തിൽ നിന്ന് വിടുവിക്കപ്പെടുമ്പോൾ, ദൈവരാജ്യം ഇൻവേഡ് ആകുമ്പോൾ, ജീസസ് ആ സാത്താന്യ രാജ്യത്തിൻ്റെ ആ ക്രഷിങ് മനസ്സിലാക്കി കർത്താവ് അതിൽ സന്തോഷിക്കുക. സൈറ്റൻസ് കിങ്ഡം വാസ് ബീങ് ഡിസ്ട്രോയിഡ്. ഈ 70 പേരുടെ ഇവാഞ്ചലിസ്റ്റിക് ശുശ്രൂഷയിൽ ഇതല്ലാതെ പല വ്യാഖ്യാനങ്ങളോട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. എന്നിട്ട് 19-ാം വാക്യം നോക്കി, അധികാരം അവർക്കുണ്ടോ ഇല്ലയോ? എന്താ എഴുതിയിരിക്കുന്നത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പാമ്പുകൾ തേളുകൾ, എന്തായി പാമ്പ്? വെളിപ്പാട് പുസ്തകം 12:9-22 വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് സാത്താന് വേണ്ടിയുള്ള ഒരു മെറ്റഫോറിക്കൽ പ്രയോഗമാണ് പാമ്പുകൾ. തേളുകളോ വെളിപ്പാട് 9:3, 9:5, 9:10 ഭൂതങ്ങൾക്ക് വേണ്ടി ഒരു മെറ്റഫോറിക്കൽ പ്രയോഗമാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഏറ്റെടുക്കാൻ മനസ്സുള്ളവർ അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് നിങ്ങളുടെ വാഗോണ്ട് നിങ്ങൾ പറയണേ, എനിക്ക് അധികാരമുണ്ട്. അപ്പം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും, അക്കെ 12 പേര് കഴിഞ്ഞ് ഇനി 70 പേരായി, 70 ഉള്ളല്ലോ, ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ വിശാലമാക്കാം. എന്നിട്ട് 19-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. അങ്ങനെ യേശു പഠിപ്പിച്ചത്. നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകളുണ്ട് ശാസിച്ചാൽ ഇത് തിരിഞ്ഞടിക്കുമെന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവർ. അവർക്ക് യേശുവിൻ്റെ ഈ വചനം അറിയത്തില്ല. അല്ലേ പിന്നെ നമ്മൾ പറയണം, എഫസോസിൽ സ്കേവയുടെ മക്കൾക്ക് തിരിച്ചടി ഉണ്ടായി. അതെന്താ കാര്യം? യേശുവുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്തത് കൊണ്ടാണെന്ന് സമ്മതിക്കണം. യേശുവുമായി വ്യക്തിപരമായ ബന്ധമുള്ളവരും ആത്മനിയോഗത്തിൽ പോകുന്ന ഇടത്തും ദൈവം ആ കാര്യം ചെയ്യുന്നത്. ഒരു ദോഷവും നമുക്കെതിരെ ചെയ്യത്തില്ല. നമ്മുടെ ആവേശത്തിലല്ല ഒരു സ്ഥലത്തും പോകേണ്ടത്, നമ്മുടെ ആവേശത്തിലല്ല ശാസിക്കേണ്ടതും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിതാവ് പറയാതെ ഒരു കാര്യവും ചെയ്തില്ല. ഹി വാസ് സബ്മിസീവ് ടു ദ ഫാദർ. ഇതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മളും സബ്മിസീവ് ആയിരിക്കണം. ആത്മ നടത്തിപ്പിലാണ് പോകേണ്ടതും ചെയ്യേണ്ടതും. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ സൈന്യം മുഴുവനും നമ്മളെ ബാക്ക് ചെയ്യും. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതാണ് 19-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 20-ാം വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ആ ഭാഗം വിടാം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. അപ്പൊ അതിന്റെ അർത്ഥം ഭൂതങ്ങൾ കീഴടങ്ങരുത് എന്നേ അർത്ഥമല്ല. അത് ആ ശുശ്രൂഷ ഈ ലോകം കൊണ്ട് കഴിയുന്നതാണ്. സുവിശേഷീകരണവും വിടുതലിന്റെ ശുശ്രൂഷയും സകലതും. വരാൻ പോകുന്ന ഒരു ലോകമുണ്ടത് നിത്യമാണ്. അവിടെ പോകാനായി അവിടുത്തെ രജിസ്റ്ററിൽ, ആ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ട്. അതിൽ നിങ്ങൾ സന്തോഷിച്ചോണം. സന്തോഷിക്കേണ്ടത് നിത്യമായ കാര്യത്തിലാണ്. ഇനി കുറച്ചുകൂടെ വിശാലമായി, 12 പേരുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ? ഷെബീന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല, അതല്ല അപ്പോസ്തലന്മാരുടെ.
70 പേരുടെ ലിസ്റ്റിൽ അനിയുടെ പേരുണ്ടോ? അവിടെ ആരാണ് 70 പേരെന്ന് നമുക്ക് ലിസ്റ്റില്ല, നമ്മുടെ പേര് അതിനകത്തില്ല. അപ്പോൾ അങ്ങനെ ചിലർക്കൊരു പ്രശ്നം വരും, അതവരോടല്ലേ പറഞ്ഞത്, അതവരോടല്ലേ പറഞ്ഞത്. വലിയ പണ്ഡിതന്മാർക്ക് ആ പ്രശ്നമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം, അതിൻ്റെ 15 മുതൽ ഉള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. 17-ാം വാക്യം ശ്രദ്ധിക്കണം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതിനകത്ത് നിങ്ങളുടെ പേരുണ്ടോ? അതിനകത്ത് എൻ്റെ പേരുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. അതോറിറ്റി വെറുതെയല്ല സുവിശേഷീകരണത്തിന് അയക്കുന്നത്. അവർക്ക് 12 പേർക്കും 70 പേർക്കും അധികാരം കൊടുത്തതുപോലെ തന്നെ സുവിശേഷീകരണത്തിനായി നിയോഗിക്കപ്പെട്ട ദൈവസഭയ്ക്ക് ഈ അധികാരമുണ്ട്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഈ അധികാരമുണ്ട്. ഇഫ് യു ബിലീവ്, ഈ വചനം നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കാൻ നിങ്ങൾ അനുവദിച്ചാൽ, യു ഹാവ് ദി അതോറിറ്റി. നമ്മുടെ ഇവിടെ നിന്നൊരു സഹോദരൻ സജി പോയി സീതത്തോട്ടിൽ, അവഗണിക്കപ്പെട്ട കുറെ ആളുകളുടെ ഇടയിൽ അദ്ദേഹം പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീയുടെ ഭൂതമിളകി. അദ്ദേഹത്തിന് ഇതെങ്ങനെയാണെന്നും പ്രത്യേകിച്ച് അറിയില്ല, പക്ഷേ അത് അദ്ദേഹത്തിന് ഒരു ക്ലാസ്സൂടെ ആയിരുന്നു, കർത്താവ് മനസ്സിലാക്കി കൊടുത്തു, അതിനെ പുറത്താക്കി. ആ ഭാര്യയും ഭർത്താവും കൂടെ അവിടെ യോഗമൊരുക്കി. എന്താ സജി, BD MTH PhD എടുത്തോ? That is authority. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കണം അത്. നിങ്ങൾക്ക് ഈ അധികാരം കർത്താവ് തന്നിട്ടുണ്ട്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും എന്ന് ഞാനല്ല പറഞ്ഞത്, ജീസസിൻ്റെ വാക്കാണ്. വിശ്വസിച്ചാൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ വെളിപ്പെടും, ഒരു ഡെലിവറൻസ് മിനിസ്ട്രി നിങ്ങൾക്കുണ്ടാകും, ദൈവസഭയ്ക്ക് ഉണ്ടാകും. എല്ലാവർക്കും ഉള്ള അധികാരമുണ്ട്. എന്നിട്ട് നമുക്ക് വളരെ അറിയാവുന്നൊരു വേദഭാഗമാണല്ലോ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ അതിൻ്റെ 18-ാം വാക്യം പറയുന്നത്, യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. All authority is given to me. Therefore എന്ന് പറഞ്ഞാൽ ഈ അതോറിറ്റിയിൽ പോകുക. This authority is for the church. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. പിശാചല്ല നമ്മുടെ കുടുംബത്തിൽ വാഴേണ്ടത്. നിങ്ങളുടെ കുടുംബത്തിൽ അധികാരമുള്ള ഒരാളുണ്ടെങ്കിൽ ശത്രുവിൻ്റെ പോരുകൾക്ക് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എതിർത്തു നിൽക്കണം. ഇവിടെ നടക്കത്തില്ല. ദൈവസഭയ്ക്ക് വിരോധമായി പോരുണ്ടെങ്കിൽ
സഭ സടകുടഞ്ഞ് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമുക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. The church has the authority. പക്ഷെ അധികാരം മാത്രം പോരാ, വി നീഡ് ദ പവർ, ശക്തി നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദ ലോർഡ്. ഇനി നമ്മളിവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ അത് നോൺ നെഗോഷ്യബിളാണ്. യേശു ദൈവമാണെന്നുള്ളതിന് ഇവിടെ ആർക്കും സംശയമില്ല. യേശുവിൻ്റെ മനുഷ്യത്വം പലപ്പോഴും പലർക്കും കൺഫ്യൂഷനാണ്. ഇവിടെ നമുക്കിപ്പോൾ കൺഫ്യൂഷൻ ഇല്ല, നമ്മളത് പഠിച്ചു വരികയാണ്. യേശുവിൻ്റെ ഈ ശുശ്രൂഷകൾ, ഈ അത്ഭുത ശുശ്രൂഷയും ഭൂതത്തെ പുറത്താക്കിയത് ദൈവത്വത്തിലാണോ മനുഷ്യത്വത്തിലാണോ എന്നുള്ളത് തിരുവെഴുത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം. യേശുവിനെ അനുഗമിക്കാനാണ് ദൈവസഭയോടുള്ള വിളി. ശിഷ്യന്മാരതാണ് ചെയ്യേണ്ടത്. യേശു പ്രസംഗിച്ച ദൈവരാജ്യം പ്രസംഗിക്കണം. യേശു ചെയ്തതുപോലെ ഭൂതത്തെ പുറത്താക്കണം. യേശു ചെയ്തതുപോലെ രോഗികളെ സൗഖ്യമാക്കണം. ഇതാണ് ന്യൂ ടെസ്റ്റമെന്റ് പാറ്റേൺ. യേശു ഇത് ചെയ്തത് ദൈവത്വത്തിലാണോ മനുഷ്യത്വത്തിലാണോ? ഉപവാസ പ്രാർത്ഥനയിൽ അതിൻ്റെ ഒരു സൂചന ഞാൻ തന്നിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം. കൊർന്നെല്യോസിൻ്റെ വീട്ടിൽ അപ്പോസ്തലനായ പത്രോസ് എന്ന് ഞാൻ പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ 3.5 വർഷം വളരെ ക്ലോസായിട്ട് ഒബ്സർവ് ചെയ്ത അപ്പോസ്തലന് യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയാനുള്ളത് 38-ാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ പത്രോസാണ് മത്തായി 16:16 പറയുന്നത്, എനിക്കറിയാം നീ ആരാണെന്ന്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പീറ്റർ ഹാഡ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ഹൂ ജീസസ് വാസ്. ഈ പത്രോസാണ് ഒന്നിലധികം ആവർത്തി കർത്താവിനെ ആരാധിച്ചത്. കർത്താവിന് ആരാധന കൊടുത്തത് എന്താ? ഹീസ് ഗോഡ്. കർത്താവ് പാപികൾക്ക് പാപക്ഷമ കൊടുത്തതെന്താ? ഹീ ഈസ് ഗോഡ്. മറുരൂപ മലയിലും ഒരു വലിയ ദർശനം നമ്മൾ കാണുന്നു. ആ മനുഷ്യത്വം കവർ ചെയ്തിരിക്കുന്ന ആ ഡിവിനിറ്റി പുറത്തു വരികയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് വി നോ ജീസസ് ഈസ് ഗോഡ്. മെനി പീപ്പിൾ സോ ഹിസ് ഡിവിനിറ്റി. അപ്പോസ്തലന്മാർ പറയുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ തൊട്ടു. ഈ വലിയ വെളിപ്പാടുള്ള പീറ്റർ പറയുകയാണ്, പക്ഷേ പിതാവാം ദൈവത്തെ അനുസരിച്ചത് മുഴുവനും അതുപോലെ ശുശ്രൂഷയും മനുഷ്യത്വത്തിൽ ആത്മാവിനാലാണ് ചെയ്തത്. ഗോഡ് അനോയിന്റഡ് ജീസസ് ഓഫ് നാസറെത്ത്. ഇറ്റ്സ് ദി അനോയിന്റിംഗ്. രണ്ട് കാര്യം അവിടെ പറയുന്നു. ഒന്ന്, അവൻ നന്മ ചെയ്തു, ഡൂയിങ് ഗുഡ്. അതെന്താ അതിൻ്റെ അർത്ഥം? അതൊരു റെഫറൻസ് ആണ്. യേശുവിൻ്റെ ആ മോറൽ ഒബീഡിയൻസും ജീസസ് പാപം കൂടാതെ ജീവിച്ച ആ ഒബീഡിയൻസിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. രണ്ട് പറയുന്നത് ഹീലിംഗ് ഒപ്രസ്ഡ് ഓഫ് ദ ഡെവിൾ, ഓൾ മിറാക്കുലസ് വർക്ക്സ്. അതെങ്ങനെ ചെയ്തെന്നാ പീറ്റർ പറയുന്നത്? ഹി ആട്രിബ്യൂട്ട്സ് ഇറ്റ് ടു ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. യേശു പറയാ, വാ എന്നെ അനുഗമിക്ക. സഭയോട് പറയാം, ഓപ്പൺ അപ്പ്.
ഓ അതൊക്കെ വലിയ വലിയ ആളുകളൊക്കെ അല്ലേ ചെയ്യുന്നത്. അതാ ഞാൻ ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞത്, സാധാരണ ആളുകൾ, സാധാരണ ആളുകൾ. നിങ്ങളൊരു സാധാരണക്കാരനാണോ? നിങ്ങളൊരു വീക്ക് പേഴ്സൺ ആണോ? യു ആർ ക്വാളിഫൈഡ്. നിങ്ങളല്ല ചെയ്യുന്നത്, ഞാനല്ല ചെയ്യുന്നത്, ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കളോട് പറയാം, അന്യഭാഷ ഒരു നല്ല വരമാണ്, പക്ഷെ അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ട് ഇരിപ്പാനല്ല ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് ക്രിയാത്മകമായി ചില കാര്യങ്ങൾ ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി നിങ്ങളിലൂടെ കർത്താവിന് ചെയ്തെടുക്കാനുണ്ട്. അതിനാണ് കർത്താവ് തന്നിരിക്കുന്നത്. മത്തായി 12:28 വളരെ സ്പഷ്ടമായി യേശു ഭൂതങ്ങളെ പുറത്താക്കിയത് പരിശുദ്ധാത്മാവിനാലാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. മാർക്കോസ് 5:30 ശക്തി അവങ്കൽ നിന്ന് പുറപ്പെട്ടാണ് രോഗിയെ സൗഖ്യമാക്കിയത്. അപ്പോസ്തലപ്രവൃത്തി 1:1-3 വചനങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ ശേഷവും അവിടുന്ന് വചനം ശിഷ്യന്മാർക്ക് പറഞ്ഞത് ആത്മാവിനാലാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് എത്ര നിർണായകമായ കാര്യമാണ്. ഒരു വിശ്വാസിക്ക് ഒഴിച്ചുകൂടാൻ കഴിയത്തില്ല. വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇഫ് യു ഡോണ്ട് ഹാവ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, എ സൂപ്പർ നാച്ചുറൽ കട്ട് ഓഫ് ആണ്. യു ഹാവ് ടു പ്ലഗ് ഇൻ. രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. I am talking about the baptism of the Holy Spirit. പരിശുദ്ധാത്മ സ്നാനത്തിലൂടെയാണ് ആത്മാവിന്റെ ഫുൾനെസ്, ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്ന അനുഭവത്തിലേക്ക് വരുന്നത്. അപ്പോസ്തലപ്രവൃത്തി 1:4-5 ഒന്ന് വായിക്കാമോ? അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. എന്ന് കൽപ്പിച്ചു. ആ സ്നാനത്തിലൂടെ ഇവർ യേശുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ് കേട്ടോ. ഇവർ യേശുവിൽ വിശ്വസിക്കുന്നവരോടാ പറയുന്നത്, there is the baptism in the Holy Spirit. ഇവർക്ക് ആത്മാവ് ഉണ്ടായിരുന്നോ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ മേൽ ഊതി അവരുടെ മേൽ ആത്മാവുണ്ടായിരുന്നു. വേദപണ്ഡിതാക്കൾക്കൊക്കെ അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ബട്ട് ഐ ടെൽ യു, അതിൻ്റെ മൂലഭാഷ ശരിക്ക് പഠിച്ചാൽ ദേ ഹാവ് ദ സ്പിരിറ്റ്. ബട്ട് നൗ ജീസസ് ഇസ് സെയിങ്, ഡോണ്ട് ഗോ ഫോർ മിനിസ്ട്രി, യു നീഡ് ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ ബാപ്റ്റിസം നിങ്ങൾക്ക് കിട്ടിയാൽ എന്ത് കിട്ടും? 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ. പക്ഷേ ആത്മാവ് 2:1-4 വാക്യത്തിൽ വന്നപ്പോൾ അവർക്ക് അന്യഭാഷ കിട്ടി. ആത്മാവിനെ കൊടുത്തതെന്തിനാ? അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, അത് നമുക്കാവശ്യമാണ്. ആത്മീയ വർദ്ധനവിന് അത് ആവശ്യമാണ്. അത് ദൈവത്തിന്റെ ദാനമാണ്. ബട്ട് വേർ ഈസ് ദ പവർ? പവർ ഇല്ലാതെ അധികാരം എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? നിങ്ങൾ പെന്തിക്കോസിലാണോ? പെന്തിക്കോസിന്റെ അനുഭവം വേണം. അല്ലെ, നിങ്ങൾ പെന്തിക്കോസിലല്ല. ഇത് കുറെ പ്രത്യേക ആളുകൾക്കുള്ളതല്ല, വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. വിശ്വസിക്കുന്ന എൻ്റെ അടുക്കൽ വന്ന് കുടിക്കണം, അല്ലെങ്കിൽ ദാഹിക്കുന്നവെന്ന് പറഞ്ഞു. എൻ്റെ അടുക്കൽ വന്ന് കുടിക്കണം. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. അത് ആർക്കാണ്? ഏതോ പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സൊക്കെ പഠിച്ചവർക്കാണോ? എനിവൺ. യോഹന്നാൻ 3:37 ഞാൻ കോട്ട് ചെയ്തത്.
എന്നിട്ട് എഴുത്തുകാരൻ വേഗത്തിൽ ചേർക്കുകയാണ്, ഇത് തന്നിൽ വിശ്വസിച്ചവർക്ക് കൊടുപ്പാനിരുന്ന ആത്മാവിനെ കുറിച്ച് അത്രേ അവൻ പറഞ്ഞതെന്ന്. അന്ന് കൊടുത്തിട്ടില്ല, അതെന്താ? യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. ഇന്നോ കർത്താവായ യേശു ക്രിസ്തു തിരുവഴുത്തും പ്രകാരം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞ് പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി കാത്തിരിക്കുന്ന ശിഷ്യന്മാർക്ക് കൊടുത്തു എങ്കിൽ എനിക്കും നിങ്ങൾക്കും വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ കഴിയും. അധികാരത്തോടെ ശുശ്രൂഷിക്കണമെങ്കിൽ വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് 12 പേർക്ക് മാത്രമല്ല, 70 പേർക്ക് മാത്രമല്ല, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഐ ആം എക്സൈറ്റഡ്. ഈ വാഗ്ദത്തം എനിക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ ഇത് ഏറ്റെടുത്താൽ ആ കൃപ നമ്മൾ അനുഭവിക്കും. പിന്നെ കാത്തിരിക്കാനൊക്കെ നേരമില്ലാത്തവരൊക്കെ ഉണ്ട്. വാസപ്രാർത്ഥനയ്ക്ക് വരാനൊക്കത്തില്ല, കാത്തിരിപ്പാനൊക്കത്തില്ല. അല്ലാതെങ്ങാണോ ഒന്ന് വന്ന് കൈ എങ്ങാനും വെച്ച് പെട്ടെന്ന് ഇത് വല്ല അങ്ങനെ വല്ല മാർഗമുണ്ടോ? എനിക്കറിയത്തില്ല. അങ്ങനെ ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം. ഞാൻ മിക്കതും ലൂക്കോസിൻ്റെ എഴുത്തുകളിൽ നിന്ന്, അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് തന്നെ എഴുതിയതാണ്. ലൂക്കോസ് 24:48-49 വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യം. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം, എന്തോ വാക്കുകളാണ്. യു വിൽ ബി ക്ലോത്ത് വിത്ത് പവർ. നഗരത്തിൽ തന്നെ പാർത്തോണം, ശുശ്രൂഷയ്ക്ക് പോകരുത്. ദിസ് ഇസ് ദ ബിഗ് പ്രോമിസ് ഇൻ ദ ഗ്രേറ്റ് കമ്മീഷൻ. എല്ലാവർക്കും ഉള്ളതാണ്. കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ച യു വിൽ ഗെറ്റ് ഇറ്റ്. നിങ്ങളുടെ മാതാപിതാക്കൾ ഇതിനെതിരാന്നേലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വിശ്വസിച്ച എന്താ വിശ്വസിക്കട്ടെ, ഈ വചനത്തിൽ വിശ്വസിച്ചാൽ മതി. യേശു പറഞ്ഞ വാഗ്ദത്തമാണ്, സിമ്പിൾ. അതിനുവേണ്ടി കാത്തിരുന്നാൽ മതി. കരങ്ങളിൽ കർത്താവിന് നിങ്ങളെ എടുത്ത് ഉപയോഗിക്കാം. അതെന്തിനു വേണ്ടിയാ? നമ്മുടെ പേഴ്സണാലിറ്റി വർദ്ധനവിനല്ല, ദൈവരാജ്യവ്യാപ്തിക്ക് വേണ്ടി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ സാത്താന്യ രാജ്യം ഉടയുകയായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭ അതുപോലെ ശുശ്രൂഷിച്ചു, സാത്താന്യ കോട്ടകൾ ഉടഞ്ഞു. ഇന്നത്തെ സഭ ഈസ് ഓൾമോസ്റ്റ് പവർലെസ്. വി ഹാവ് ടു കം ബാക്ക് ടു ദ പ്രോമിസസ് ഓഫ് ഗോഡ്. എന്നിട്ട് ആദ്യം നാം നമ്മെ ശോധന ചെയ്യണം. ആർക്കാ ഈ വാഗ്ദത്തവും ശക്തിയും എല്ലാം വാഗ്ദത്തമായിട്ട് കൊടുത്തിരിക്കുന്നത്? ശിഷ്യന്മാർക്കാണ്. ജീസസ് മിനിസ്റ്റർ ചെയ്തു. ഹു ഈസ് ജീസസ്? ദ സെർവന്റ് മെസ്സായ. ഒരടിമയെ പോലെ, ഒരു സ്ലേവിനെ പോലെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ അത്യന്ത ശക്തിയെ ഇന്ന് പകലും പാനം ചെയ്യാൻ കഴിയും. യു ക്യാൻ. ഈവൻ ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ യു ക്യാൻ. ഏത് കുഞ്ഞിനും ഒക്കും. നിങ്ങളെ രണ്ട് വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഒന്ന് ഞാൻ അപ്പോസ്തല പ്രവൃത്തി 10:38 നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. യേശുവിൻ്റെ ശുശ്രൂഷയിൽ എങ്ങനെയായിരുന്നു? ഒന്നുകൂടെ മോളൊന്ന് വായിച്ചേ. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തതും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം. ഇതും അപ്പോസ്തല പ്രവൃത്തി 1:8 എത്ര സാമ്യമാ ലൂക്കോസ് ഇത് രണ്ടും എഴുതുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് പവർ കിട്ടും. യേശു എങ്ങനെയാണ് ശുശ്രൂഷിച്ചത്? പരിശുദ്ധാത്മാവിനാലും പവറിനാലും. നിങ്ങൾക്കെന്താ? ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പവർ കിട്ടും. എന്താണ് ലൂക്കോസ് എന്ന എഴുത്തുകാരൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ദാറ്റ് സെയിം ഹോളി സ്പിരിറ്റ്
who came upon Jesus will come upon you. അപ്പോസ്തല പ്രവർത്തികളുടെ 30 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഇറ്റ്സ് ഓൾ ദി ആക്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കുറെ ലേഡീസ് മീറ്റിങ്ങും കുറെ അങ്ങോട്ട് മീറ്റിങ്ങും ഇങ്ങോട്ട് മീറ്റിങ്ങും ഒരു കഥയില്ല. യു നീഡ് പവർ. ആ യോഗങ്ങളൊന്നും വേണ്ടെന്നല്ല, യു നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അന്യഭാഷ സംസാരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, വേർ ഈസ് ദ പവർ? അവിടെ പവർ എന്ന വാക്കിന് അപ്പോസ്തല പ്രവൃത്തികൾ 1:8 ഡൈനാമിസ് എന്നൊരു പ്രയോഗമാണ്. അതിനകത്തൊന്നാണ് ഡൈനമൈറ്റ് എന്ന വാക്ക് കിട്ടിയിരിക്കുന്നത്. എന്താ ഇതിൻ്റെ അർത്ഥം? എന്താ ഡൈനമൈറ്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെ അറിയാം, ഒരു 5-10 ഡൈനമൈറ്റ് സ്റ്റിക്കുകൾ ഒരു പടുകുറ്റൻ ബിൽഡിങ്ങിൻ്റെ കീഴെ കൊണ്ട് വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടുകാണൽ, സ്ഫോടനം പോലെ പൊട്ടുകാണൽ. ഈ പടുകൂട്ടൻ ബിൽഡിങ് താഴെ പോകത്തില്ലേ? ഇതുപോലെയുള്ള ആത്മശക്തി അന്തരാത്മാവിൽ വ്യാപരിക്കുമെന്ന് അവൻ അധികാരവും ശക്തിയും കൊടുത്തെന്ന് പറഞ്ഞാൽ ആ ശക്തിയെ നമുക്ക് ഊഹിക്കാൻ കഴിയത്തില്ല. അത് കൊണ്ടുപോയാണ് ലോകത്തെ അവർ കീഴ്മേൽ മറിച്ചത്. നീ പറയുന്ന വാക്കുകൾ ദൂതായി മാറും. നീ കരം വെച്ചാൽ യേശുവിൻ്റെ കരം അതിൻ്റെ മീതെ വന്ന് വയ്ക്കും. നീ കാൽ ചവിട്ടുന്ന ഇടത്തെ ബന്ധനങ്ങൾ അഴിയും. യു നീഡ് പവർ. ഇതിൻ്റെ ഒരു മറുവശമാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, സാത്താനാൽ അത്ഭുതം നടക്കും, സാത്താൻ പ്രവചിക്കും. അത് ഇറ്റ് ഇസ് ട്രൂ. അതൊരു വശമാണ്. മറുവശം, സാത്താൻ എന്താ അങ്ങനെ ചെയ്യുന്നതെന്നറിയാമോ? ഒറിജിനൽ വളരെ ഗുഡ് ആയതുകൊണ്ടാ. ദൈവത്തിൻ്റെ ശക്തി ഉണ്ട്, ദൈവകൃപയുണ്ട്, അതിനേക്ക് ദൈവം നമുക്ക് ആഹ്വാനം തരുന്നു. നിങ്ങൾ നോക്ക്, അപ്പോസ്തലപ്രവൃത്തി 2:1-4 വചനങ്ങളിൽ കാത്തിരുന്ന 120 പേരുടെ മേൽ പെട്ടെന്ന് കൊടിയ കാറ്റിൻ്റെ ശബ്ദം, അഗ്നിനാവുകൾ പോലെ പിളർന്ന നാവുകൾ ഓരോരുത്തന്മേൽ വന്ന് പതിയുന്നു. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. പീരിയഡ് തീരുകല്ല. 14-38 വാക്യങ്ങളിൽ പേടിത്തൊണ്ടനായിരുന്ന പത്രോസ് എഴുന്നേറ്റ് നിന്നു. കൂടെ ബാക്കി 11 പേരെന്ന് പറയുന്നത് മത്തയാസ് ഉൾപ്പെടെ ഉള്ളവർ എഴുന്നേറ്റ് നിന്നു. ഒരു പ്രസംഗം നടന്നു. 37-ാമത്തെ വാക്യത്തിൽ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന്. എങ്ങനെ കുത്തുകൊണ്ടു? അതാ പവർ. പറഞ്ഞ വചനം തുളച്ച് പാരമ്പര്യ യഹൂദന്റെ അന്തരാത്മാവിൽ കയറി വെട്ടി. അവര് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രൈസ് ദ ലോർഡ്. പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 40 വർഷം വയസ്സ് പ്രായമുള്ള പിറവിയിലെ മുടമ്പനായ ഒരു മനുഷ്യൻ സുന്ദരമെന്ന ഗോപുരത്തിലിരിക്കുക, ദേവാലയത്തിൽ ഭിക്ഷയാചിക്കുക. പത്രോസും യോഹന്നാനും കൂടെ അങ്ങോട്ടാ ചെല്ലുന്നത്. അത്ഭുതം ചെയ്യാൻ പോയതല്ല, പ്രാർത്ഥിക്കാൻ പോയതാ. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സുഖമായിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്കങ്ങനെ ഒരു ചെറിയ ഉറക്കവും മയക്കവും ഒന്നുമില്ലേ, നമുക്ക് പ്രശ്നമാണ്. അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഈ മനുഷ്യൻ ഭിക്ഷയാചിച്ചതാണ്. അവരെ ഉറ്റുനോക്കി. പീറ്റർ പറയുന്നൊരു വാക്കുണ്ട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്ക്, നമുക്കിപ്പോൾ പറയാനുള്ളത് എന്താ? ഇത് ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ടാണ് മറ്റതില്ലാത്തത്. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, പിന്നെന്ത് പറഞ്ഞു? ഞങ്ങൾക്കുള്ളത് തരുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാമെന്ന് പറയുക മാത്രമല്ല, ആ കൈ നീട്ടി അവനെ അങ്ങ് പൊക്കി. നരിയാടികൾ ബലപ്പെട്ടു. തുള്ളിയും ചാടിയും മനുഷ്യൻ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കയറി. നിങ്ങളിത് ഇങ്ങനെ ചിന്തിക്കേ, ഈ രണ്ട് പേര് നിങ്ങളിൽ രണ്ടു പേരാകാം. തിരുവല്ലയിൽ നടക്കുമ്പോൾ അന്തരാത്മാവിൽ ദൈവം ഒരു എരിവ് തന്നു. നിങ്ങൾ സംശയിക്കരുത്, നിങ്ങളല്ല സൗഖ്യമാക്കുന്നത്, നിങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ മനസ്സിലാക്കണം, നിങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. അത് നമുക്ക് എഴുതി തള്ളിക്കളയാൻ ഒക്കത്തില്ല. പത്തനംതിട്ട ജില്ലയിൽ അത് നടക്കും, കേരളത്തിൽ അത് നടക്കും, ഭാരതത്തിൽ നടക്കും. ഇതിനകത്തുനിന്ന് കടന്നു പോകുന്ന ദൈവ മക്കളിലൂടെ ചില ക്രിയകൾ നടക്കും.
നിങ്ങൾ ശിഷ്യത്വത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി തന്ന് ദേശത്തെ വിടുവിക്കാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഈ സഭയെ നോക്കിക്കൊണ്ട് ഞാൻ പറയാം, കഴിഞ്ഞ കാല അനുഭവങ്ങളെക്കാൾ അപ്പുറമായി ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വാ. നാലാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ ഈ അത്ഭുതത്തെ തുടർന്ന് ഭയങ്കര പ്രശ്നമുണ്ടായി. യോഹന്നാനെയും പത്രോസിനെയും ഭയങ്കരമായ ഭീഷണി അവരുടെ അവർക്കെതിരെ മുഴക്കി, അവരെ പിടിച്ച് ജയിലിനകത്തൊക്കെ ഇട്ടു. അവരെ പുറത്ത് വിട്ടപ്പോൾ അവർ ചെയ്തതെന്താ? കൂട്ടായ്മക്കാരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ എന്തു പറ്റി? ആത്മവതിശക്തിയോടെ ഇറങ്ങി വന്നവർ പിന്നെ ആത്മാവിൽ നിറഞ്ഞു വന്നു. അപ്പോൾ കേട്ടോണം, ആത്മസ്നാനം ഒരിക്കൽ നടക്കുന്നതും അനുദിനം ആത്മാവിൽ നിറയപ്പെടേണ്ടതുമാണ്. ഒരു പ്രാവശ്യം അന്യഭാഷ കിട്ടിയതുകൊണ്ട് തൃപ്തിയാകരുത്. എവ്രി ഡേ യു ഹാവ് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. എന്നിട്ട് പ്രശ്നം ദൈവം മാറ്റിയില്ല, ഭീഷണികൾ പിന്നെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ നടുവിൽ നിൽപ്പാനുള്ള ദൈവത്തിൻ്റെ കരുത്ത് ദൈവം പകർന്നു. സഭ അതുകൊണ്ട് പൊട്ടിപ്പോയില്ല. ആരെയോ ജയിലിലിട്ടത് കൊണ്ടോ ഭീഷണി മുഴക്കിയത് കൊണ്ടോ സഭ നിന്നുപോയിട്ടില്ല. ആ പേഴ്സിക്യൂഷന്റെ നടുവിൽ ദൈവത്തിൻ്റെ അപാര ശക്തി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് മേൽ ദൈവം പകർന്നപ്പോൾ, ആ എതിർപ്പുള്ള സാഹചര്യത്തിൽ സുവിശേഷത്തിന് ഭംഗം വരാതെ ദൈവത്തിൻ്റെ നിത്യമായ സത്യങ്ങൾ പ്രാഗൽഭ്യത്തോടെ അവർ പ്രഘോഷിച്ചു. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പക്ഷെങ്കിൽ അനുകൂല സാഹചര്യമല്ലായിരിക്കാം, നിങ്ങളുടെ ദേശത്ത് അനുകൂല സാഹചര്യമല്ലായിരിക്കാം, ഇതൊന്നും ദൈവം മാറ്റിയെന്ന് വരികയുമില്ല. പക്ഷെ ഇതിൻ്റെ നടുവിൽ നിൽക്കാനുള്ള ഒരു അമാനുഷിക ദൈവകൃപ ഇന്ന് പകൽ നിങ്ങളുടെ മേൽ തരുവാൻ ദൈവം വിശ്വസ്തൻ. ഏറ്റെടുക്കാൻ ഇന്ന് പകൽ മനസ്സുണ്ടോ? ഒരു ദൈവകൃപയുടെ വ്യാപാരം. കർത്താവേ, എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, എൻ്റെ കുടുംബത്തിൽ എതിർപ്പുണ്ട്, എൻ്റെ കമ്പനിയിൽ എതിർപ്പുണ്ട്, എൻ്റെ ദേശത്ത് എതിർപ്പുണ്ട്, അനേക ചോദ്യ ചിഹ്നങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. ശത്രു എന്നെ വേട്ടയാടുന്നുണ്ട്, ശത്രു എന്നെ ഉന്നം വെക്കുന്നുണ്ട്. ദൈവവൈദലേ, ഇന്ന് പകൽ ഞാൻ പറയാം, നീ ശത്രുവിനെ അല്ല നോക്കേണ്ടത്, നിന്നോട് വാക്തത്വം ചെയ്ത ദൈവത്തെ നോക്ക്. അവൻ ചിലർക്ക് ശക്തിയും അധികാരവും തരുന്നു. 12 പേരെ അയച്ചതുപോലെ, 70 പേരെ അയച്ചതുപോലെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ദൈവവചനം വിശ്വസിക്കാൻ തയ്യാറാകെ ചരിത്രം മാറും. ദൈവവചനം വിശ്വസിക്കാൻ തയ്യാറാകെ ചരിത്രം മാറും. പേടി തൊണ്ടന്മാരും വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ മേൽ ദൈവകൃപ വ്യാപരിച്ചു. പിന്നത്തേത് ചരിത്രമാകട്ടോ, പിന്നത്തേത് ചരിത്രമാണ്. യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞ് പേടിച്ചിരിക്കുന്ന പുള്ളികളാണ്. യേശു സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞും പോയി മാളിക മുറിക്കകത്ത് ഇരിക്കുക, കാത്തിരിക്കുക. യെരുശലേമിൽ ആരും അറിഞ്ഞില്ല ഇങ്ങനെ കുറെ ടീമുണ്ടെന്ന്. എന്നോ പക്ഷേ ആത്മാവ് വന്നു കഴിഞ്ഞ് പട്ടണം ഇളകി. കോയിപ്പുറത്തിൻ്റെ ചായ മാറണമെങ്കിൽ, തിരുവല്ലയുടെ ചായ മാറണമെങ്കിൽ, പത്തനംതിട്ടയുടെ ചായ മാറണമെങ്കിൽ ഗസ്റ്റ് ഉപദേശിയെ ഇറക്കിയാൽ പറ്റത്തില്ല, വിദഗ്ധനെ ഇറക്കിയാൽ പറ്റത്തില്ല. ഇവിടുത്തെ നാട്ടുകാരുടെ മുൻപിൽ നിസ്സാരരെന്ന് തോന്നുന്ന ചില അമ്മാമ്മമാരുടെ മേൽ, അച്ചാച്ചന്മാരുടെ മേൽ, അവരുടെ കൈയുടെ വിരൽ തുമ്പിലൂടെ ദൈവകൃപയുടെ വ്യാപാരത്തെ ദൈവം അയച്ചാൽ നിങ്ങളുടെ മുൻപിൽ ഭൂതങ്ങൾ നിൽക്കത്തില്ല, രോഗങ്ങൾ നിൽക്കത്തില്ല. അന്ധകാര കോട്ടകൾക്കെതിരെ ദൈവവചന ശുശ്രൂഷയിൽ തന്നെ ഭൂതങ്ങൾ അലറിയോടുന്ന, രോഗികൾ വിടുവിക്കപ്പെടുന്ന ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ, അതൊന്ന് വിശ്വസിക്കാൻ ഇതിനകത്ത് എത്രവർ തയ്യാറാകുക? ഇന്ന് പകലി ദൂതുതികൾ ഏറ്റെടുക്കുക.